ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചില പോട്സ് ആണ്. പോട്സ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ല. അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോട്സ് ആയിരിക്കും. അപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തുന്നത് ക്ലേയുടെ പോട്ടാണ്. നിസാര റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ്. നല്ല രസമുണ്ട്. ഇതിപ്പോ സിൽവർ പെയിന്റിങ് ചെയ്ത നല്ലൊരു പോട്ടാണ്. ഇൻഡോർ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ട്. ഇതിന്റെ നാല് കളേഴ്സ് ആണ് വരുന്നത്. ബ്രൗൺസ് ഉണ്ട്, അത് നല്ലൊരു പീസാണ്. പിന്നെ വരുന്നത് ഗോൾഡ്, അത് നല്ലൊരു രസമുണ്ട് കാണാൻ. ഓരോ കളറിനും ഓരോരോ ഭംഗിയാണ്. പല പല പേരും പല കളേഴ്സ് ആണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ വരുന്നത് ഇച്ചിര ഹൈറ്റ് കൂടിയ, അതിന്റെ ആ റേറ്റ് തന്നെ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഇൻഡോർ തന്നെ, എല്ലാ ഇൻഡോർ ഐറ്റംസ് ആണ്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്ന പെയിന്റിങ് ചെയ്യാത്ത ടെറാക്കോട്ട മോഡല്. ഇതും വില കുറവ് തന്നെയാണ്, വില കുറവാണ്. നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് വേണ്ട, പെയിന്റ് ചെയ്ത ഇച്ചിരി നല്ലൊരു ഭംഗി കിട്ടും. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്ന നല്ല കുറേ കപ്സ് ഉണ്ട്. നല്ല ചായ കുടിക്കാൻ പറ്റിയ നല്ല നേച്ചർ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ്. പിന്നെ ഷോയ്ക്കും വയ്ക്കാം, ഷോ കേസിലൊക്കെ നല്ലൊരു ഐറ്റം. പല പല ഡിസൈൻ മോഡൽസിൽ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിന്റെ തന്നെ പിടിയില്ലാത്ത മോഡല്. ഇതിന്റെ നിസാർ റേറ്റ് വന്നോളൂ. പിന്നെ വരുന്ന ഐറ്റംസ് ലോക്കൽ ലോക്കലാണ്, ലോക്കൽ ഗ്ലാസ്. ഇതാണ് 5 രൂപ 10 രൂപ ആ റേഞ്ചിൽ വരുന്ന പോട്ടാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോ മണി ക്ലെയറ നല്ല സൗണ്ട് കിട്ടാം. ഒട്ടൊന്നുമില്ല, പിന്നെ വന്ന ഐറ്റം മറ്റേ ക്ലേയുടെ പോകണ പാത്രം. പിന്നെ ഇതൊക്കെ നല്ല രസമുള്ള ടെറാക്കോട്ട മോഡൽ വന്ന പോട്സ് ആണ്. പെയിന്റിങ് ചെയ്ത ഇച്ചിരി ഭംഗിയുണ്ടാവും. സ്വന്തമായിട്ട് പെയിന്റിങ് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. ഇതും അതുപോലെ തന്നെ ഒരു മരത്തിന്റെ മോഡലിൽ വന്നേക്കണേ. ഒരു വുഡിന്റെ പെയിന്റിങ് ചെയ്താൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് വിത്തീമ ചേർത്ത് വിത്തീമ വെക്കാൻ പറ്റിയ മോഡലാണ്. ഹോളുണ്ട് ബാക്കില്. പിന്നെ വേണ്ടത് ഇതൊക്കെ ഇതൊരു കപ്പ് മോഡൽ വന്ന ഒരു പോട്ടാണ്. പെയിന്റ് ചെയ്തുള്ള പെയിന്റ് ചെയ്ത ഇച്ചിരി ലുക്ക് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് ഇതൊക്കെ ഓർക്കിഡ് മോഡല് പോട്ട്സ് ആണ്. നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ്. പിന്നെ വന്ന ഐറ്റംസ് എന്ന് പറയുമ്പോ പിന്നെ വന്നത് ഇങ്ങനത്തെ പോട്ടാണ്. ഇത് സ്പ്രേ ചെയ്ത സിൽവർ പെയിന്റിങ് സ്പ്രേ ചെയ്ത മോഡലിന് വന്ന പോട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വന്നത് പോട്ട് ഇച്ചിരി വലിയ പോട്ടാണ്. ഇൻഡോറ് എല്ലാം ഇൻഡോർ തന്നെയാണ്. ഇത് ഗോൾഡ് കളറിൽ ചെയ്ത ഇൻഡോർ ആണ്, ഇൻഡോർ മോഡലാണ്. ഇത് നല്ല മാർക്കറ്റിംഗ് ഉള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ചായയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ തന്നെ മഗ്ഗ്. നല്ല രസമുണ്ട്, നല്ല ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. നല്ല ഫിനിഷിങ്ങിനുള്ള ഐറ്റാണ്. ക്ലേയുടെ ഏറ്റവും ഫിനിഷിംഗ് കൂടിയ ഐറ്റംസ് ആണ് കപ്പ്, മഗ്ഗൊക്കെ. പിന്നെ വന്ന ഐറ്റം എന്ന് പറയുമ്പോ ടെറാക്കോട്ടയുടെ തന്നെ തൂക്കിയിടാൻ പറ്റിയ നല്ലൊരു പോട്ട്. നല്ല രസമുണ്ട്. ഇത് പെയിന്റ് ചെയ്ത ഇച്ചിരി ഭംഗിയുണ്ട്. ബാംബു പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഒരു ഡയമണ്ട് കട്ടിങ് തന്നെ ഒരു മോഡലുണ്ട്. അതിച്ചിരി അതിനേക്കാൾ ഇച്ചിരി ലുക്ക് ഉണ്ട്. ഹാങ് ചെയ്തിരുന്നു കേട്ടോ. ഇതൊക്കെ ഹാങ്ങിങ് പോട്ട്സ് ആണ്. പിന്നെ വന്ന ഐറ്റംസ് എന്ന് പറയുമ്പോ ഈ പോട്ട്, ഇതൊക്കെ നല്ല ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി മണ്ണ് നിറയ്ക്കാൻ പറ്റും കേട്ടോ. ഇച്ചിരി വലിയ ചെടികളൊക്കെ വന്ന് വെക്കാം. അതിന്റെ തന്നെ ഇച്ചിരി ചെറുത്. പിന്നെ വന്ന ഐറ്റം എന്ന് പറയുമ്പോ ഈ പോട്ട്, എല്ലാ കളർ പേരിന്റെ കൂടെ അവൈലബിൾ ആണോ. പിന്നെ നല്ല കപ്പ്, വലിയ കപ്പ് ഇൻഡോറെ വെക്കാൻ നല്ല നല്ല രസമായിരിക്കും. ഏതെങ്കിലും കോർണറിലോ എവിടെയെങ്കിലൊക്കെ വൈറ്റ് പെയിന്റിങ് ഉള്ള വാളിന്റെ സൈഡിലോ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. പിന്നെ പിന്നെ ഇവിടെ ഉള്ളു പോട്ടാ
ഒരു ഗ്ലാസ് പോട്ടാണ് ഇത്. ഇതിനുള്ളിൽ വെള്ളം ഒഴിച്ചോ, അല്ലെങ്കിൽ മറ്റേ നമുക്ക് സാൻഡ് ഫില്ല് ചെയ്ത് കളർ സാൻഡ് ഇല്ലേ, അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് നല്ല രസമായിരിക്കും, നല്ല ഷോ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ല, ബിലൈനി മെറ്റീരിയൽസ് ആണ്. പിന്നെ നമ്മുടെ സേവിങ്സ് ഒക്കെ കിട്ടണം, നല്ല ഷോയും കിട്ടണം, പോട്ടിന്റെ തന്നെ ഷോയും കിട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചില്ലറ പൈസ ഒക്കെ ഇടാൻ പറ്റിയ കുടുക്ക, നല്ല പല പല ഇത്ര നല്ല സാധനം പൊട്ടിച്ചടയണമെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാശ് കിട്ടണമെങ്കിൽ അതിന്റെ രാമയുടെ ഉണ്ട്, അങ്ങനെ പല പല മോഡലുകൾ. ഇതൊക്കെ അതിന്റെ പെയിന്റിങ് ചെയ്തത്. പിന്നെ ഇതൊക്കെ വെറുതെ ഷോയ്ക്ക് ഇടാൻ പറ്റിയ ഒരു ബെല്ലുകളാണ്. പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ ഇതിന്റെ തന്നെ വേറൊരു മോഡല് കാത് വന്നൊരു ഐറ്റം, അതാകുമ്പോ ഇതിനേക്കാളും ഇച്ചിരി റേറ്റ് വന്ന ഐറ്റം ഉണ്ടോ ആ കാത് വന്നതിന്റെ. പിന്നെ വന്ന ഐറ്റം എന്ന് പറയുമ്പോ ഇച്ചിരി വലിയത് ഉള്ള ഒരു പോട്ട്, നല്ല ഡിസൈനിലൊക്കെ വന്നേക്കുന്ന ഒരു പോട്ടാണ്. പിന്നെ അത് തന്നെ ഇത് ഇച്ചിരി വലിയത് കാതൊക്കെ വന്നിട്ട് നല്ലൊരു പീസ്. ഇത് അതിന് മാച്ചായ ഒരു സ്റ്റാൻഡ്, സ്റ്റാൻഡ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ഹൈറ്റിൽ നമുക്ക് വെക്കാൻ ഇച്ചിരി ഷോയും കിട്ടും, നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ കഴിച്ചില്ലേ, മറ്റേ താമരക്കുളം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, താമരക്കുളത്തിന്റെ ഇച്ചിരി വലിയത്. അപ്പൊ ഇതിന്റെ പല പല വലിപ്പത്തിലുള്ളതുണ്ട്, വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വലിയ വലിയ സാധനങ്ങൾ ഇറക്കി വെച്ച് നല്ലൊരു ഷോ ആയിരിക്കും. സൈഡിൽ മൊത്തം വൈറ്റ് കല്ലുകളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോൺസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷോ ആയിരിക്കും. പിന്നെയുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോ ഇത് നിലവിളക്കാണ്, നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വൈകുന്നേരമൊക്കെ നിലവിളക്ക് കത്തിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ക്ലേ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റാണ്. തൂക്കിയിട്ടാ മതി, ചെങ്കലയിലോ അങ്ങനെ എന്തെങ്കിലും തൂക്കിയിട്ടാൽ നല്ല രസമായിരിക്കും. പിന്നെയുള്ള ഐറ്റം എന്ന് പറയുമ്പോ ഇതാണ് പറ മോഡല്, വേറൊരു സ്റ്റൈലില് നല്ല കാതൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ്. ഇൻഡോർ തന്നെ വെക്കാം, നല്ല രസമായിരിക്കും. പിന്നെ എന്റെ നാല് കളറൈസ് ഉണ്ട്. പിന്നെ ഒരു ഐറ്റം എന്ന് പറയുമ്പോ ക്ലേയുടെ ടീ പോയിന്റ്, ക്ലേ പെയിന്റിങ് ചെയ്ത വുഡിന്റെ പോലത്തെ പെയിന്റിങ് ചെയ്ത ടീ പോയിന്റ്, അതിന്റെ തന്നെ ചെറിയൊരു ടീ പോയിന്റ്, നല്ലൊരു ലുക്കുള്ള ഐറ്റം തന്നെയാണ്. ഇത് വേറൊരു ഡിസൈനിൽ വന്നേക്കണേ വിത്ത് സ്റ്റാൻഡ്, ഇത് രണ്ട് രണ്ട് പീസാണ്, നല്ല ഇൻഡോർ ഐറ്റാണ്, നല്ല ഷോ ആണ്. പിന്നെയുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോ ഈ ഗണപതിനെ ഇറക്കി വെച്ചേക്കുന്ന ഈ ബേസ്, ഈ കൊള പോലിരിക്കുന്ന ഈ സംഭവം, ഇതില് നമുക്ക് താമര മീനൊക്കെ വെക്കുന്ന ഐറ്റാണ്, നല്ല ഇതാണ്. ഇതിന് കളറ് കൂട്ടി കൊടുക്കാറില്ല, ഡിസൈൻ കുറച്ച് ഉള്ള ഐറ്റാണ്, വെള്ളം ഒഴിക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഉള്ള ഐറ്റംസ് ഒക്കെ പറയുമ്പോ ഹാങ്ങിങ് പോട്ട്, ഇതിന്റെ റേറ്റ് വളരെ നിസ്സാര റേറ്റ് വരുന്നത്, നമ്മുടെ കൊൽക്കട്ട പീസാണ് ഇതൊക്കെ. പിന്നെ കുട്ടികളുടെ കിച്ചൺ സെറ്റ്, നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കിച്ചൺ സെറ്റ് കണ്ടിട്ടുള്ളൂ, ഇത് ഒറിജിനല് ക്ലേയുടെ കിച്ചൺ സെറ്റാണ്, നമ്മൾ എടുത്ത് കാണിച്ചുതരാം. ഇതിന്റെ ഒരു നമ്മുടെ ഇതിനെ പറയുന്നുണ്ടായിരുന്നു സ്റ്റൗ പോലത്തെ വിറകൊക്കെ വെച്ച് കത്തിച്ച്, പിന്നെ കലം നമ്മളൊക്കെ കളിക്കുന്ന പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊന്നും ഇത് കളിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ആ പിള്ളേർക്കൊക്കെ ഇപ്പൊ ഒറിജിനൽ ആയിട്ട് വെള്ളം കൊഴിച്ച് കളിക്കണമെങ്കിൽ നല്ലൊരു ഐറ്റാണ്, അത് ഇവിടെ അവൈലബിൾ ആണ്, കുറെ പീസ് ഉണ്ട്. പിന്നെ വല്ല ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോ ഷൂ ഉണ്ട്, ഷൂ നല്ല ഡിമാൻഡുള്ള ഐറ്റാണ്. വീടിന്റെ ഫ്രണ്ടില് ഷൂ നല്ല നല്ല രസം കിട്ടാണ്. ഇത് നമ്മുടെ ഇവിടെ ചെയ്ത ഒരു പീസാണ്, ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്, പല കളേഴ്സ് മാറുന്നതനുസരിച്ച് പല മോഡലായിരിക്കും. പോയിന്റ് ഷൂ, ഇതിപ്പോ ഒരു ബൂട്ട് മോഡലല്ലേ, പോയിന്റ് ഷൂ അങ്ങനത്തെ ക്യാൻവാസ് അങ്ങനത്തെ സ്റ്റൈലായിരിക്കും. പിന്നെ വരുന്നത് ഈ പോട്ടാണ്, ഈ പോട്ട് ഇച്ചിരി വലിയ പോട്ടാണ്, നല്ല ഡിമാൻഡുള്ള പോട്ടാണ്. പിന്നെ വരുന്നത് പറയാണ്, നല്ല ഗോൾഡിൽ വന്നേക്കണ നല്ല രസമുള്ള ഐറ്റം, ഇൻഡോർ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും, നാല് വേരിയന്റ് കളറുണ്ട്.
ഒരു ഗോൾഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇനി എടുത്ത് കാണിക്കണില്ല. പിന്നെ വന്ന മോഡല് ക്ലേയുടെ പോട്ട്സ് ആണ് ഇതൊക്കെ. ഒരു മഷ്റൂം ഉണ്ട് ടെറാക്കോട്ടയിൽ വന്നേക്കണേ. പിന്നെ പിന്നെ ഉള്ള ഇത് സെറാമിക്കിന്റെ വലിയ വലിയ പോട്ടുകൾ ഉണ്ട് കേട്ടോ, ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഓരോ മോഡല് ഹാങ് ചെയ്ത് വാർന്ന് തൂക്കാൻ പറ്റിയ കൃഷ്ണനാന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കൃഷ്ണനാന്ന് തോന്നുന്നു കേട്ടോ. കൃഷ്ണനാണ്, ആ കൃഷ്ണനാണ്. പിന്നെ ഗണപതി ഉണ്ട്, കൃഷ്ണനും രാധയും. അങ്ങനെ ഓരോ മോഡല് ഐറ്റംസ് ഉണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ഡിസൈൻസ് ആണ് വരുന്നത്. പിന്നെ എന്നൊക്കെ പറയുമ്പോ വെറുതെ ഒരു പോട്ട്. ഇതാകുമ്പോ നമുക്ക് ചില കിളിക്കൊക്കെ ഫുഡോ എന്തെങ്കിലും കാര്യങ്ങൾക്ക്. പിന്നെ തലച്ചട്ടികളൊക്കെ ഞാൻ പറയണില്ല, ഈ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പല പല മോഡലുകളുണ്ട്, മറ്റേ കറി വയ്ക്കണത് അങ്ങനത്തെ അങ്ങനത്തെ മോഡൽ എല്ലാ കൺസെപ്റ്റുകളും ഉണ്ട്. ഇപ്പൊ വെച്ച് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്, അടുത്ത ദിവസം തന്നെ പുതിയ സ്റ്റോക്ക് എത്തുന്നതായിരിക്കും. പിന്നെയുള്ള ഐറ്റം എന്ന് പറയുമ്പോ ഇത് നമ്മുടെ ഫൈബർ മെറ്റീരിയൽ ആണ്. ഇത് കോർണറിൽ ഇതിങ്ങനെ ഇങ്ങനത്തെ കോർണറിൽ വെച്ച് പ്ലാന്റ് ചെയ്യുന്ന ഐറ്റാണ്. അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിൽറ്റർ ഉണ്ട്, മണ്ണ് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം താഴെ വന്ന് കിടക്കും. എന്നിട്ട് നമുക്ക് മാറ്റി ഇത് ഊരിക്കഴിഞ്ഞാൽ വെള്ളം കളയാവുന്നതാണ്. ഒരു ഫിൽറ്റർ, മണ്ണ് വരാത്ത രീതിയിലുള്ള ഒരു ഫിൽറ്റർ ആണ്. പിന്നെ ബെല്ലാണ്, ഇത് ക്ലേ, ഫുൾ ക്ലേ ആണ്. ഇത് ഓരോ പീസിനാണ് റേറ്റ് വരുന്നത്. പീസ് എന്തോരാണെന്നനുസരിച്ച് റേറ്റ് മാറും. നല്ല രസമുള്ളതായിട്ടാണ്, നല്ല കാറ്റൊക്കെ വീശുന്ന സൈഡിലിട്ട കോർണറിലൊക്കെയാണ് ഇത് ഇതിന്റെ. പിന്നെ എന്തോ പറയും ശരിക്കും അറിയില്ല. പിന്നെ സെറാമിക്കിന്റെ കോട്ടിങ് പുറത്ത് വന്നേക്കണ ബെല്ല്, ഇതും പീസിന് തന്നെയാണ്. എല്ലാ പീസിനാണ് റേറ്റ്. ഇതിനേക്കാളും 10-20 രൂപയാണ് കുറവുണ്ട്. ഇതിന് 10 രൂപയാണ് കുറവ്, ഇതിന് 10 രൂപ കൂടുതലാണ് ഇതിനേക്കാളും. പിന്നെ ഹാങ്ങിങ് ഉള്ള ഐറ്റംസ് ആണ് ഇത്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചേക്കാനാണ്. ഇത് ബ്ലൂ ഷെയ്ഡിൽ, ബ്ലാക്ക് ഷെയ്ഡില് ഡാർക്ക് ഗ്രീൻ വന്നേക്കുന്ന മോഡലാണ്. അതിന്റെ തന്നെ റെഡ് വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ബെല്ലിന്റെ, ഇത്രയാണ് ഇവിടെ അവൈലബിൾ ഉള്ളു ഇപ്പൊ പുതിയ വന്നേക്കുന്ന മോഡലുകള്. ഗ്ലോബൽ പോട്ടറിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാനൽ കണ്ടവരാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.